കഴിഞ്ഞ രണ്ടു വർഷത്തിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ 300-ലധികം. അമേരിക്കയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കത്തോലിക്ക ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ 300-ലധികം എന്ന് കാത്തലിക് വോട്ടിന്റെ പുതിയ റിപ്പോർട്ട്. ദേവാലയങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക, നശിപ്പിക്കുക, പൈശാചിക സന്ദേശങ്ങൾ എഴുതുക, ജനലുകളും വാതിലുകളും തകർക്കുക, വിശുദ്ധരുടെ രൂപങ്ങൾ തകർക്കുക തുടങ്ങി ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ വിവിധ രീതിയിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണങ്ങളിൽ കവർച്ചയും ഉൾപ്പെടുന്നെങ്കിലും ബഹുഭൂരിപക്ഷവും സ്വത്ത് നശിപ്പിക്കൽ മാത്രമാണ് ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഉൾപ്പെടെ 50 സംസ്ഥാനങ്ങളിൽ 42 സംസ്ഥാനങ്ങളിലുമുള്ള കത്തോലിക്ക ദേവാലയങ്ങൾക്കും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2022 വൈദികരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ വർഷമായിരുന്നുവെന്ന് SBM ഇന്റലിജൻസ് റിപ്പോർട്ട്. നൈജീരിയയിലെ പ്രമുഖ ഇൻവെസ്റ്റിഗേറ്റീവ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലൊന്നായ SBM ഇന്റലിജൻസ് 2022 രാജ്യത്ത് കുറഞ്ഞത് 39 കത്തോലിക്ക പുരോഹിതർ കൊല്ലപ്പെടുകയും 30 പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായി വെളിപ്പെടുത്തി. 2022 വൈദികരെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ വർഷമായിരുന്നുവെന്നും വലിയ മോചന ദ്രവ്യമാണ് ഓരോ വൈദികരുടെ പേരിൽ ആവശ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഗൂഢനീക്കമാണ് തുടർച്ചയായി തട്ടിക്കൊണ്ടു പോകലും 2019 മുതൽ നടന്നുവരുന്ന മുസ്ലിം ഭീകര സംഘടനകളുടെ കലാപവും ലക്ഷ്യം വെക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ച് ഇസ്രായേൽ. ഹമാസ് തടവിൽ കഴിയുന്ന പൗരന്മാരുടെ മോചനത്തിനായി ഫ്രാൻസിസ് പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ച് ഇസ്രായേൽ. ഹമാസ് ഈ അടുത്ത കാലത്ത് പിടികൂടിയ 4 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ബാക്കി തടവിൽ കഴിയുന്നവരുടെ മോചനത്തിനും കൊല്ലപ്പെട്ടവരുടെ ഭൗതിക ശരീരം വിട്ടുകിട്ടുവാനും വേണ്ടി തടവിലാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഫ്രാൻസിസ് പാപ്പയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ 7 വർഷങ്ങളിലേറെയായി ഗാസ മുനമ്പിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരുടെ മോചനം സാധ്യമാക്കുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടം രംഗത്തു വന്നിരിക്കുന്നത്. പോലീസ് എടുത്ത മുഴുവൻ ക്രിമിനൽ കേസുകളും പിൻവലിക്കണമെന്ന് KLCA. വിഴിഞ്ഞം സമരത്തെ തുടർന്ന് പോലീസ് എടുത്ത മുഴുവൻ ക്രിമിനൽ കേസുകളും പിൻവലിക്കാൻ സർക്കാർ നടപടികൾ എടുക്കണമെന്ന് കോവളത്ത് നടന്ന KLCA തെക്കൻ മേഖലാ ക്യാമ്പ് ആവശ്യപ്പെട്ടു. കണ്ടാലറിയുന്ന ആളുകൾ എന്ന പേരിൽ പ്രദേശത്തെ നിരവധി ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. സമരം അവസാനിച്ചപ്പോൾ നൽകി ഉറപ്പുകൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം. കേസുകളിൽ ഹാജരാകാൻ ഇപ്പോഴും പോലീസ് നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ പ്രവണത തുടർന്നാൽ രണ്ടാംഘട്ട സമരം ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറഞ്ഞു. പള്ളി പൂട്ടിയെന്ന ഒരു വിഭാഗത്തിന്റെ പ്രചരണം തീർത്തും വാസ്തവരുതം. കൂനമാവ് കൊച്ചാൽ സെന്റ് ആന്റണീസ് പള്ളി പൂട്ടിയെന്ന ഒരു വിഭാഗത്തിന്റെ പ്രചരണം തീർത്തും വാസ്തവരുതമാണെന്ന് വികാരി ഫാദർ സൈമൺ പള്ളുവട്ട. 22 രാവിലെ 7 കുർബാനയ്ക്ക് മുമ്പായി പുറമേ നിന്നുള്ള ചിലരുടെ നേതൃത്വത്തിൽ ഇടവകയിൽ ഏതാനും വ്യക്തികൾ പള്ളിയിൽ അതിക്രമിച്ചു കയറി അൽത്താരോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന ബേമ ബലമായി എടുത്തുമാറ്റുകയും കുർബാന അലങ്കോലപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് എത്തിയതോടെ പ്രശ്നക്കാർ പിൻവാങ്ങുകയായിരുന്നു. ബേമ എടുത്തുമാറ്റുകയും കുർബാന തടസ്സപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും വികാരി പറഞ്ഞു.